إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا رب بهمان الرايا സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അടിക്കടിയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. ഓരോ വർഷവും എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ അത് അനുഭവിക്കുകയോ അതല്ലെങ്കിൽ കാണുകയോ അതല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അറിയുകയോ ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ദുരന്ത വാർത്ത അവൻ കേൾക്കുമ്പോഴും അവൻ അറിയുമ്പോഴും അവൻ കാണുമ്പോഴുമെല്ലാം ചില ഗുണപാഠങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അവൻ ഉണ്ടാകേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ അവൻ ഉൾക്കൊള്ളേണ്ടതുമുണ്ട്. നമുക്കറിയാം, നമ്മുടെ തെക്കൻ ജില്ലകളിൽ ഇപ്പോഴും ശക്തമായ മഴയും അതുപോലെ തന്നെയുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നു, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം കൊണ്ട് താൻ ജീവിതത്തിൽ സമ്പാദിച്ചുണ്ടാക്കിയ മുഴുവൻ കാര്യങ്ങളും നഷ്ടപ്പെട്ട് തൻ്റെ വീടും തൻ്റെ മക്കളെയും എന്തിനധികം വീട് വെക്കാനുള്ള അല്ലെങ്കിൽ വീട് വെച്ച സ്ഥലം പോലും നഷ്ടപ്പെട്ട് അക്ഷരാർത്ഥത്തിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനെ പോലെ ആയിത്തീരുന്ന, ഒരു നിമിഷം കൊണ്ട് പാപ്പരായിത്തീരുന്ന അവസ്ഥ സമൂഹത്തിലുണ്ട്. സഹോദരന്മാരെ, അത്തരത്തിലുള്ള ഫിത്തനുകൾ കാണുമ്പോൾ ഒന്നാമതായി അത്തരത്തിലുള്ള ഫിത്തനുകളിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ കാവല് ചോദിക്കണം. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല
മുമ്പുള്ള സമൂഹത്തെ നശിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോഴുമുണ്ട് എന്നുള്ള നമ്മളെല്ലാവരും ഓർക്കണം, മനസ്സിലാക്കണം. അതിലൊന്നാണ് വെള്ളം. ശക്തമായ കാറ്റ്, ഭൂമിക്കുലുക്കം, ഇതെല്ലാം മുമ്പ് സമുദായങ്ങളെ അല്ലാഹു സുബ്ഹാനഹു നശിപ്പിച്ചിട്ടുള്ള ചില സംഗതികളാണ്. വിശുദ്ധ ഖുർആനിൽ 63 സ്ഥലങ്ങളിൽ വെള്ളവുമായി ജലവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ അല്ലാഹു റഹ്മത്തായി ഇറക്കുന്ന വെള്ളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അദാബായി, ശിക്ഷയായി ഇറക്കുന്ന വെള്ളത്തെ സംബന്ധിച്ചും പരാമർശിച്ചിട്ടുണ്ട്. ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും നമ്മൾ നിർഭയരല്ല എന്നുള്ള സന്ദേശമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയായിരുന്നാലും, എത്ര വലിയ ഭവനമായിരുന്നാലും, എത്ര സുരക്ഷിതമായ സ്ഥലമാണെന്ന് നമ്മൾ കരുതുന്ന ഇടമായിരുന്നാലും ശരി, എവിടെയും നമ്മൾ നിർഭയരല്ല, സുരക്ഷിതരല്ല എന്ന ഒരു സന്ദേശമാണ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. വെള്ളവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ചില അടിസ്ഥാന സംഗതികളുണ്ട്. വഹുവല്ലദി അൻസല മിനസ്സമാഇ മാഅൻ, അല്ലാഹുവാണ് വാനലോകത്തിൽ നിന്ന് വെള്ളമിറക്കിക്കൊണ്ടിരിക്കുന്നവൻ, അവനാണ് വെള്ളമിറക്കിയവൻ. മനുഷ്യന്റെ ഒരു സാങ്കേതിക അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു ആധുനിക സംവിധാനങ്ങൾ കൊണ്ടും മഴയെ തടുത്തു നിർത്താൻ സാധ്യമല്ല. ഇന്ന സ്ഥലത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന പേമാരിയെ തിരിച്ചുവിടാൻ മനുഷ്യന് സാധ്യമല്ല. ഒരു സ്ഥലത്ത് മഴയില്ലെങ്കിൽ ആ സ്ഥലത്ത് മഴ പെയ്യിപ്പിക്കാനും അവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരദായകമായ രീതിയിൽ മഴ പെയ്യിപ്പിക്കാനും മനുഷ്യന് സാധ്യമല്ല. മഴയിറക്കുന്നവൻ എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ അടുക്കൽ അതിന് കണക്കുകളുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഓരോ തുള്ളിയും അള്ളാഹുവിന്റെ അടുക്കൽ കണക്കുണ്ടെന്നാണ്. നമ്മുടെ അടുക്കൽ ഒരു കണക്കുണ്ടാവില്ല, നമ്മുടെ അടുക്കൽ മില്ലിമീറ്ററിന്റെ കണക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ എത്ര തുള്ളികളാണ് ഒരു സ്ഥലത്ത് വർഷിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ കണക്കുണ്ട്. ബിഖദറിൻ, ഇതൊക്കെ ഒരു കണക്കനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഇറക്കുന്നത്. ഫഅസ്കന്നാഹു ഫിൽ അർദ്, ഭൂമിയെ നാം ആ ഭൂമിയിൽ ആ വെള്ളത്തിൽ നാം തന്നെയാണെന്ന് കെട്ടി നിർത്തുന്നത്. ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോകാതെ മനുഷ്യന്മാർക്ക് കുടിക്കാനും ജീവജാലങ്ങൾക്കും ആവശ്യമായ രീതിയിൽ അതിനെ ഭൂമിയിൽ കെട്ടി നിർത്തുന്നവനും നാം ആകുന്നു. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ മനുഷ്യന്മാർക്ക് വെള്ളം പ്രാപിക്കാൻ കഴിയാത്ത വിധം, ലഭിക്കാൻ കഴിയാത്ത വിധം അതിനെ പോക്കിക്കളയാനും കഴിവുള്ളവൻ നാം തന്നെയാകുന്നു എന്ന് സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. കാലാവസ്ഥാ പ്രവചനങ്ങൾ തെറ്റിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എവിടെ, എപ്പോൾ, എങ്ങനെ മഴ പെയ്യും ആർക്കും അറിയില്ല, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, മഫാതിഹുൽ ഗൈബി ഖംസ്, അഞ്ച് ഗൈബിന്റെ അദൃശ്യമായ കാര്യങ്ങളുടെ താക്കോലുകൾ അഞ്ചെണ്ണമാകുന്നു. അത് സൂറത്തുൽ ഖുബാനിന്റെ അവസാനത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ, അല്ലാഹുവിന്റെ അടുക്കലാകുന്നു അന്ത്യനാളിന്റെ സമയം. അതെപ്പോഴാണ് സംഭവിക്കുക? അതിന്റെ കൃത്യമായ സമയം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. വയുനസ്സിലുൽ ഗൈസ, അവനാകുന്നു മഴ വർഷിപ്പിക്കുന്നവൻ. ആ മഴ എത്ര പെയ്യണം, എവിടെ പെയ്യണം, എപ്പോൾ പെയ്യണം, ഇതൊക്കെ കൃത്യമായ കണക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യന്റെ സാങ്കേതിക വിദ്യക്കും അത് കണ്ടെത്താൻ കഴിയുകയില്ല. അത് പറഞ്ഞാലും അത് തെറ്റുകയും അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ യാദൃശ്ചികമായി സംഭവിക്കുമെന്നല്ലാതെ കൃത്യമായ കണക്കുകൾ അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമേ ഉള്ളൂ. വയഅലമു മാ ഫിൽ അർഹാം, ഒരു മാതാവിന്റെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ച് സകലവാന വിവരങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമേ ഉള്ളൂ. ഏറി വന്നാൽ അതാണാണോ പെണ്ണാണോ എന്ന് ആധുനിക സംവിധാനം വെച്ച് കണ്ടെത്താൻ കഴിയും. അതിനപ്പുറത്തേക്ക് ആ കുഞ്ഞിന്റെ റിസൾട്ട് എന്താണ്, അവന്റെ ജീവിതം എന്താണ്, അവൻ ആരായിത്തീരും, അവൻ എവിടെ ജനിക്കും, എവിടെ മരിക്കും, എപ്പോഴാണ് അവന്റെ അന്ത്യമുണ്ടാവുക, എന്തൊക്കെയാണ് അവന്റെ പുരോഗതി ഉണ്ടാവുക. ഉമാ വയഅലമു മാ ഫിൽ അർഹാം, ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. വയഅലമു മൻ ഫിൽ അർഹാം എന്നാണ് വിശുദ്ധ ഖുർആൻ ഉള്ളതെങ്കിൽ, ഇന്ന് വിശുദ്ധ ഖുർആനിന്റെ വിമർശകന്മാർക്ക് ഖുർആൻ അത് പൊളിയാണ്, ഖുർആൻ അബദ്ധമാണെന്ന് സ്ഥാപിക്കാൻ ആ ഒരൊറ്റ ആയത്ത് മാത്രം മതിയാകുമായിരുന്നു. മാതാവിന്റെ ഉദരത്തിൽ ആരാണുള്ളതെന്നറിയാൻ, ഇന്നല്ലെങ്കിൽ ആണാണോ പെണ്ണാണോ എന്നറിയാൻ മനുഷ്യന്മാർക്ക് സംവിധാനമുണ്ട്. പക്ഷെ ഖുർആൻ അവിടെ മൻ എന്നല്ല പ്രയോഗിച്ചത്. വയഅലമു മാ ഫിൽ അർഹാം,
ഗർഭാശയത്തിലിരിക്കുന്ന ഉമ്മയുടെ ഉദരത്തിലിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് സകലമായ വിവരങ്ങളും, അവനാണോ പെണ്ണോ എന്ന ഭാഗിക വിവരം മാത്രമല്ല അവന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. വമാ തദരി നഫ്സും മാദാ തക്സിബു ഗദൻ, നാളെ എന്താണ് എനിക്ക് ചെയ്യാൻ പോകുന്നത്, അടുത്ത എന്റെ നിമിഷം എന്താണ്, അതൊരാൾക്കും അറിയില്ല, പടച്ചോന് മാത്രമേ അറിയുള്ളൂ. ഒമാ തദരി നഫ്സും ബി അയ്യ അർദിൻ തമൂത്ത്, അഞ്ചാമത്തെ കാര്യം എന്താ, ഏതൊരു മനുഷ്യനും എവിടെ വെച്ചുകൊണ്ടാണ് അവന്റെ മരണമുണ്ടാവുക നമുക്കറിയില്ല. നമ്മൾ വാർത്തകൾ കേട്ടു, നമ്മുടെ തൊട്ടടുത്ത് തന്നെ വാർത്തകൾ വന്നല്ലോ, താൻ കിടന്നുറങ്ങിയിരുന്ന കിടപ്പറ അല്ലെങ്കിൽ താന്റെ കിടപ്പറ പോലും അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുന്ന അവസ്ഥയാണ്. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിന്നെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിനിടയിൽ അതിൽ മരിക്കുന്നു ആളുകൾ, കിടപ്പറയിൽ വെച്ച് മരിക്കുന്നു, ജോലിസ്ഥലങ്ങളിൽ വെച്ച് മരിക്കുന്നു, എവിടെയാണ് മരിക്കുന്നത്. ഉമാ തദരി നഫ്സും ബി അയ്യ അർദിൻ തമൂത്ത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അല്ലാഹയാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുകയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വെള്ളത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ചും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ ഗുണപാഠങ്ങളുണ്ട്. എവിടെയാണെന്നാലും അല്ലാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ പിടുത്തത്തിൽ നമ്മളാരും നിർഭയരല്ല എന്നുള്ള സന്ദേശമാണ് ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്ര വലിയ കൊട്ടാരമാണെങ്കിലും അത് നിഷ്പ്രഭമാക്കാൻ അല്ലാഹുവിന് ചില സെക്കൻഡുകൾ മതി. എത്ര വലിയ വാഹനങ്ങളാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ വെച്ചവനെ മരിപ്പിക്കാൻ അല്ലാഹുവിന് നിഷ്പ്രയാസം സാധിക്കും. എവിടെയാണെങ്കിലും എല്ലാ ഏത് സ്ഥലത്താണെങ്കിലും അല്ലാഹുവിന്റെ പിടുത്തത്തിൽ നമ്മൾ ആരും നിർഭയരല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കഴിയുന്ന രീതിയിൽ അല്ലാഹുവിന് ഭയപ്പെട്ടുകൊണ്ടും അല്ലാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടുമുള്ളൊരു ജീവിതമാണ് എപ്പോഴും നമുക്കുണ്ടാകേണ്ടത്. എവിടെ വെച്ച് മരിക്കാം, നമ്മൾ ആരും നിർഭയരല്ല. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ പറയുന്നു, അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യാതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ, അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യാതിയഹും ബഅസുനാ ബയാതൻ, ഈ പട്ടണത്തിലുള്ള ആളുകൾ നിർഭയരാണോ, അവർക്കൊരു പേടിയുമില്ലേ. അൻ യാതിയഹും ബഅസുനാ ബയാതൻ, രാവിന്റെ രാത്രി സമയങ്ങളിൽ നമ്മുടെ ശിക്ഷ അവരിലേക്ക് എത്തുകയില്ല എന്ന വിവരം, അല്ലെങ്കിൽ ആ വിഷയത്തിൽ അവർ നിർഭയരാണോ. എങ്ങനെയിരിക്കുന്ന അവസ്ഥയിൽ വഹും നായിമൂൻ, അവർ നല്ല ഗാഢമായ നിദ്രയിലാണ്, അവർ ഉറങ്ങിക്കിടക്കുകയാണ്. ആ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ബഹസ്, അള്ളാഹുവിന്റെ പ്രയാസം, ശിക്ഷ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം അവരിലേക്ക് എത്തുകയില്ല എന്നവർ നിർഭയരാണോ. എന്ത് നിർഭയത്താണുള്ളത്? നമുക്കറിയാൽ ഒറ്റ രാവ് കൊണ്ട് വെള്ളം പൊന്തി കിടന്നുറങ്ങാനിരിക്കുമ്പോൾ വെള്ളമല്ല വീട്ടിൽ, സുബഹ്യ സമയമാകുമ്പോഴേക്കും കട്ടിലിന്റെ പിന്നെ ഉയരത്തിൽ വെള്ളമെത്തിയിരിക്കുന്നു. ഇറങ്ങി ഓടുകയാണ് കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട്. നമ്മളൊക്കെ കാണുകയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ ചോദ്യം അതാണ്, നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളിലേക്ക് വരികയില്ല എന്ന് നിങ്ങൾ നിർഭയത്വത്തിലാണോ? അള്ളാഹുവിന്റെ വീണ്ടും ചോദ്യം, അവ അമിന അഹ്ലുൽ ഖുറാ യാതിയഹും ബഅ്സുനാ ഗുഹൻ വഹും യൽഅബൂൻ, അത് രാത്രി സമയമാണെങ്കിൽ നിങ്ങൾ പകൽ സമയത്ത് കളിച്ചാർമാദിച്ച് നടക്കുന്ന സമയത്ത് ആ ഗുഹാസമയത്തും അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളിലേക്ക് വരികയില്ല, അള്ളാഹുവിന്റെ പരീക്ഷണം നിങ്ങളിലേക്ക് എത്തുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? അള്ളാഹുവിന്റെ തന്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ നിർഭയരാണോ? ഹാസിരീങ്ങളായിട്ടുള്ള എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിർഭയരായിക്കൊണ്ട് കഴിയാൻ എനിക്കൊന്നും യാതൊന്നും ഇവിടെ സംഭവിക്കാൻ പോണില്ല എന്ന ഒരു ധാരണയോടുകൂടി കിടന്നിറങ്ങാനും ജീവിക്കാനും അത്തരക്കാർക്ക് മാത്രമേ, ഫാസിക്കുകൾക്ക് മാത്രമേ, ഹാസിരീങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹ് ഇവിടെ രണ്ട് സന്ദർഭം പറഞ്ഞത്, രാവും പകലും. രാവിലും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളും ശിക്ഷയും വരാം, പകലിലും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളും ശിക്ഷയും വരാം. ഏതിലൂടെ വരാം? ആകാശത്തിലൂടെ വരാം, ഭൂമിയിലൂടെ വരാം, കാറ്റായിക്കൊണ്ടുവരാം, ഏത് രൂപത്തിലും വരാവുന്നതാണ്. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അഫ അമിൻതും അൻ യഖ്സിഫ ബികും ജാനിബൽ ബരി ഔ യുർസില അലൈക്കും ഹാസിബൻ സുമ്മ ലാ തജിദു ലക്കും വകീല. സൂറത്തുൽ ഇസ്റാഇന്റെ 68-ാമത്തെ ആയത്താണ്. അഫ അമിൻതും, നിങ്ങൾ നിർഭയത്വത്തിലാണോ, നിങ്ങൾക്കെന്താ പേടില്ലാത്ത അവസ്ഥയാണോ? അൻ യഖ്സിഫ ബികും ജാനിബൽ ബർ, ജാനിബൽ ബരി,
നിങ്ങളുടെ കരയെ അഥവാ നിങ്ങളുടെ വീടുകളെയും നിങ്ങളുടെ പറമ്പിനെയും ഒക്കെ അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയില്ല എന്ന കാര്യത്തിൽ നിങ്ങൾക്കെന്ത് നിർഭയത്വമാണുള്ളത്? നമ്മളൊക്കെ പത്രത്തിൽ വായിക്കാറുണ്ട്, കിണർ താന്നുപോയി, അല്ലെങ്കിൽ പറമ്പ് താന്നുപോയി, നമ്മുടെ വീടും താൻ നമ്മുടെ വീടിനെയും താഴ്ത്തിക്കളയാൻ ഉള്ള കഴിവുള്ളവനാണ്, നിങ്ങൾക്കെന്ത് നിർഭയത്വമാണുള്ളത്? ഔ യുർസില അലൈക്കും ഹാസിബൻ, അതല്ലെങ്കിൽ ശക്തമായ ചരൽ മഴയും ശക്തമായ ചരൽ വർഷം കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയില്ല എന്ന വിഷയത്തിൽ നിങ്ങൾ നിർഭയത്വമുണ്ടോ? തുമ്മലാ തജിദൂലക്കും വക്കീല, അങ്ങനെ വന്നാൽ പിന്നീട് നിങ്ങൾക്ക് പരമേൽപ്പിക്കാൻ വേറെ ആരെയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല, പടച്ചവും മാത്രമേ ഉണ്ടാകുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ മനുഷ്യന്മാരെ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു പൂർണ്ണമായ നിർഭയത്വം, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്നും ഞാനൊക്കെ രക്ഷപ്പെട്ടവരാണ് എന്നൊരു ചിന്തയോടുകൂടി നിങ്ങൾ ഒരിക്കലും ജീവിക്കാൻ പാടില്ല എന്ന് വിശ്വാസികളായ ആളുകളെയും അല്ലാത്തവരെയും അള്ളാഹു സുബ്ഹാനത്തിൽ ഉണർത്തുകയാണ്. സൂറത്തുൽ മുൽക്കിൽ വീണ്ടും അള്ളാഹു പറഞ്ഞു, അമിൻ തുമ്മം ഫിസ്സമായി അൻ യഖ്സിഫ ബികുമുല്ലർന ഫഇദാ ഹിയ തമൂർ, അം അമിൻതും, നിങ്ങൾ നിർഭയത്വത്തിലാണോ? മൻ ഫിസ്സമായി, ആകാശത്തുള്ള ഒരുത്തനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച്, അൻ യഖ്സിഫ ബികുമുൽ അർള, ഭൂമിയെ നിങ്ങളെയും കൊണ്ട് താഴ്ത്തി കളയുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയത്വത്തിലാണോ? ഫഇദാ ഹിയ തമൂർ, അപ്പോഴതാ ഭൂമി കിടുകിട വിറച്ചുകൊണ്ടിരിക്കുന്നു, അഥവാ ഭൂകമ്പം ഉണ്ടാകുന്നതിനെ കുറിച്ച് നിങ്ങൾക്കെന്ത് നിർഭയത്തുണ്ട്? എന്താണതിനെക്കുറിച്ച് തടുക്കാൻ നിങ്ങളുടെ കയ്യിലുള്ളത്? ഒന്നുമില്ല മനുഷ്യന്മാർ, ഒന്നുമില്ല എന്ന് മനുഷ്യന്മാരെ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. അം അമിൻ തുമ്മം ഫിസ്സമായി, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ നിർഭയത്വത്തിലാണോ? അയ്യുർസില അലൈക്കും ഹാസിബൻ, ഒരു ശക്തമായ കൊടുങ്കാറ്റും ശക്തമായ ചരൽ മഴയും നിങ്ങളുടെ പേര് അള്ളാഹു അയക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയത്വത്തിലാണോ? ഫസതഅലമൂന കൈഫ നദീർ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അല്ല പറഞ്ഞ കാര്യം സത്യമായിരുന്നല്ലോ എന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല വീണ്ടും വീണ്ടും ആവർത്തിച്ച് മനുഷ്യരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദേശമാണ് സഹോദരന്മാരെ നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ടത്. നമ്മുടെ ഏത് ഭൂമിയിൽ എവിടെ നമ്മുടെ നാട്ടിൽ ജീവിച്ചാലും അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്ന് പാപ്പരായി പോകുന്നതിൽ നിന്ന് നമുക്ക് യാതൊരു നിർഭയത്വവുമില്ല. എത്ര ശാസ്ത്ര പുരോഗമിച്ചാലും എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര അധികാരമുണ്ടെങ്കിലും എത്ര വലിയ വീടാണെങ്കിലും, വലോ കുന്തും ഫീ ബുറൂജി മുശയ്യദ എന്ന് അള്ളാഹു പറഞ്ഞല്ലോ, നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ വലിയ വലിയ കോട്ടക്കൊത്തണങ്ങളിലാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മനുഷ്യന് സാധിക്കൂല. ഇത് കരയാണെങ്കിലോ, ഇനി കടലിൽ യാത്ര ചെയ്യുന്ന കപ്പലിലുള്ള ആളുകളുണ്ട്, അവരെ കുറിച്ചും അള്ളാഹുവിന്റെ പരാമർശം, അമ്മിൻ തുമ്മ യുഴീദക്കും ഫിഹി താറത്തുറ, ഇപ്പൊ നിങ്ങളൊക്കെ കരയിലാണ്, ഇനി അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ കടലിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹുവിന് കഴിയും, ഒരു യാത്ര സംഘടിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയും. ഫയുർസില അലൈക്കും ഖാസിഫം മിനൽ റിയാഹി, എന്നിട്ട് ശക്തമായ കൊടുങ്കാറ്റ് അള്ളാഹു അഴിച്ചുവിടും നിങ്ങളുടെ നേരെ. ഫയുഖരിഖക്കും, എന്നിട്ട് നിങ്ങൾ അള്ളാഹു മുക്കി നശിപ്പിക്കും, ബിമാ കഫർത്തും, നിങ്ങൾ അള്ളാഹു നിഷേധിച്ചത് കാരണം. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതാല കടലിലാണെങ്കിലും കരയിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതാല സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാരെ പിടികൂടാന്നുള്ളത് അള്ളാഹുവിന് വളരെ നിഷ്പ്രയാസം കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് മറന്ന് അള്ളാഹുവിന് എന്നെ പിടിക്കാൻ കഴിയും എന്ത് പടച്ചോന് എന്ന രീതിയിൽ ജീവിക്കുന്നതിൽ അർത്ഥമില്ല സഹോദരന്മാരെ. വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും രാവിലാണെങ്കിലും പകലിലാണെങ്കിലും അള്ളാഹുവിന്റെ ശിക്ഷ ഏത് സന്ദർഭത്തിലും മനുഷ്യന്മാർക്ക് വരാം. നമ്മുടെ ബെഡ്റൂം ഒരുപക്ഷെ നമ്മുടെ ഖബറായി, അല്ലെങ്കിൽ അവിടെ നമ്മുടെ മയ്യത്തെടുക്കേണ്ട അവസ്ഥയുണ്ടാകും. എത്ര വലിയ കെട്ടിയുണ്ടാക്കിയ വീടാണെങ്കിലും ശരി, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു ഇത്തരം നമ്മളെക്കാളൊക്കെ ശക്തന്മാരായ പിന്നെ പർവ്വതത്തിന്റെ ഉള്ളിൽ മലകൾ തുറന്നുകൊണ്ട് നല്ല ശക്തിമത്തായ വീടുകൾ തുറന്ന് ജീവിച്ച നമ്മളെക്കാളൊക്കെ ആരോഗ്യവും ആയുസ്സും അതുപോലെ തന്നെ ശാരീരികമായ ശക്തിയുമുള്ള എത്രയോ മനുഷ്യന്മാർ നമ്മുടെയൊക്കെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അള്ളാഹു അവരൊക്കെ നശിപ്പിച്ച ചരിത്രം ഖുർആനിലുണ്ട്. ഫിറാവുൻ, അതുപോലെ തന്നെ ഖാറൂൻ, എത്ര സമ്പത്തിന്റെ ഉടമസ്ഥനായിരുന്നു ഖാറൂൻ, ഫഹസഫ്നാ ബിഹി വബിദാരിൽ അർദ്, അവനെയും അവന്റെ വീടിനെയും നാം ഭൂമിയിലേക്ക് അങ്ങോട്ട് ആഴ്ത്തിക്കളഞ്ഞു, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഫിറാവുൻ വലിയ അധികാരിയായിരുന്നു, വലിയ ധിക്കാരിയായിരുന്നു, പക്ഷെ വെള്ളത്തിൽ മുക്കി അങ്ങോട്ട് കൊന്നു പടച്ചവൻ. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാം. സൂറത്ത് അങ്കബൂത്തിൽ ആയത്ത് നോക്കൂ, ഫകുല്ലൻ അഖദന ബിദംബിഹി, എല്ലാവരെയും ആരെ നാം നശിപ്പിച്ചിട്ടുണ്ടോ അതിന്റെ ഒക്കെ പിന്നിൽ അവിടെ പാപങ്ങൾ ഉണ്ട്. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ, മനുഷ്യന്മാരിൽ ചില ആളുകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്.
ശക്തമായ ചരൽ മഴയും ചരൽ വർഷവും കൊണ്ട് അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. ഒമിൻഹും മൻ അഖദതുഹു സൈഹതു, മനുഷ്യന്മാരിൽ വേറെ ചില ആളുകളെ ഘോരമായ ശബ്ദം കൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട്. വലിയ ശബ്ദം, മനുഷ്യന് താങ്ങാൻ കഴിയില്ല, ഒറ്റടിക്ക് മനുഷ്യൻ കാലിയായി പോകും. ഒമിൻഹും ഒമിൻഹുമ്മൻ ഹസഫ്നാ ബിഹിൽ അർള്, ഭൂമിയിലേക്ക് നാം ആഴ്ത്തിക്കളഞ്ഞ ആളുകളുണ്ട്. ഒമിൻഹുമ്മന്ന ഖറഖന, വെള്ളത്തിൽ മുക്കിക്കൊന്ന ആളുകളുമുണ്ട്. അതുകൊണ്ട് ഒരു നിർഭയത്വം, പടച്ചോനിൽ നിന്നൊരു നിർഭയത്വം, അതൊരിക്കലും സഹോദരന്മാരൊരു മനുഷ്യനുണ്ടാകില്ല. അത് അതുണ്ടായിക്കഴിഞ്ഞാൽ അതവൻ്റെ ഏറ്റവും അന്ത്യത്തിൻ്റെ തുടക്കമായിരിക്കും നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈമാനും ഇഖ്ലാസുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, എത്ര പ്രകൃതി ദുരന്തങ്ങൾ വന്നാലും അതവർ ക്ഷമിക്കും, സഹിക്കും. അല്ലാഹു പറഞ്ഞു, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ശരിക്ക് ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഒരു മനുഷ്യന് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി വിശ്വാസത്തോടുകൂടി ഒരു മനുഷ്യൻ എപ്പോ പറയാൻ കഴിയുന്നുണ്ടോ അപ്പോഴാണ് ശരിക്കൊരാൾക്ക് നിർഭയത്വം ഉണ്ട് എന്ന് പറയാൻ കഴിയുള്ളൂ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മൾ മരിച്ചാൽ മാത്രം പറയുന്നൊരു വാചകമല്ല സഹോദരന്മാരെ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കും നടക്കുമ്പോൾ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ കാറ്റുകൊണ്ട് വിളക്ക് പോയാൽ, വിളക്കണഞ്ഞു പോയാൽ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിരുന്നു. എന്താണ് പദത്തിന്റെ അർത്ഥം? അത് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഭൂമിയിലുള്ള ജീവിതത്തിന്റെ നശ്വരതയും പടച്ചവന്റെ മഹത്വം മനസ്സിലാകുള്ളൂ. ഇന്നാ ലില്ലാ, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്. ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, എനിക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതെന്ന് പറയാവുന്ന എന്താണുള്ളത്? ഒന്നുമില്ലല്ലോ. നമ്മുടെ കണ്ണും കാതും തലയും തലച്ചോറും എല്ലുകളും മാംസങ്ങളും എല്ലാം പടച്ചോന്റേതാണ്. ഇന്നാ ലില്ലാഹി, ഞങ്ങൾ അല്ലാഹുവിൻ്റെതാകുന്നു. വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളെല്ലാം പടച്ചോനിലേക്ക് പോകേണ്ടവരാണ്. ഇവിടെ ശാശ്വതമായി നിൽക്കേണ്ടവരല്ല, ഏത് സമയത്തും പടച്ചവൻ വിളിച്ചാൽ പോകേണ്ടവരാണ്. അതൊരു പക്ഷേ പ്രകൃതി ദുരന്തമായിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം, ഇനി അതൊന്നുമില്ലെങ്കിൽ കുഴഞ്ഞു വീട് മരിക്കലായിരിക്കാം. ഇത് ജീവിതത്തിൽ ആദർശമായി അല്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കിയ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം, അല്ലദീന ഇത അസാബത്തു മുസീബ, അവനെന്ത് മുസീബത്ത് ബാധിച്ചാലും ഇതാണ് അവൻ പറയുക. അവൻ ടെൻഷൻ ഉണ്ടാവില്ല, മക്കളെയും നഷ്ടപ്പെട്ടു, കുടുംബത്തെ നഷ്ടപ്പെട്ടു, ദുഃഖമുണ്ടാകും, പക്ഷെ അവന് ക്ഷമിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ കഴിയുന്നത് ആത്മാർത്ഥമായി പറയാൻ കഴിയും ഈമാനുള്ളവന് മാത്രമാണ്. ആ ഈമാനുള്ളവനാണ് ദുനിയാവിൽ സുരക്ഷിതൻ, അവനാണ് നിർഭയത്വമുള്ളത്. അല്ലദീന ആമനു, ഈമാൻ ഉണ്ടാവുകയും വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ ഈമാനിനോട് ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്താൽ, ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വമുള്ളത്. അവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, പക്ഷെ എന്നിരുന്നാലും അവർക്ക് പടച്ചോനെ സംബന്ധിച്ച് ബോധമുണ്ട്, ഈ ദുനിയാവിൽ ഞങ്ങൾ പോകേണ്ടവരാണ്, ഏത് സമയത്തും പോകേണ്ടവരാണ് എന്നൊരു ബോധം അവർക്കുണ്ടാകും. വഹും മുഹ്തദൂൻ, അവർക്കാണ് ഹിദായത്ത് പടച്ചവും കൊടുക്കുക, അവരാണ് അള്ളാഹിന്റെ ഹിദായത്ത് കിട്ടിയ ആൾക്കാർ. അതുകൊണ്ട് സഹോദരന്മാരെ, വലിയ വലിയ ദുരന്തങ്ങൾ നമ്മുടെ സമീപത്ത് തന്നെയുണ്ട്. അള്ളാഹു നമ്മെല്ലാം കാത്തിരിച്ചും എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. ഏത് സമയത്തും എവിടെയും ഒരു ഭൂമി കുലുങ്ങിയ കഴിഞ്ഞ സഹോദരന്മാരെ, നമ്മുടെ 5 നിലയും 6 നിലയും 12 100 കട്ട് തട്ടൽ നിലകൾ നിഷ്പ്രയാസം പൊളിഞ്ഞ് താഴേക്ക് വീകും. ഒരുപക്ഷെ അതിൻ്റെ മുകളിൽ അതിൻ്റെ അടിയിൽ കിടന്ന് മരിക്കേണ്ട അവസ്ഥയുണ്ടാകും. ഇതൊക്കെ എല്ലാ അവസ്ഥയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പടച്ചവനെ സംബന്ധിച്ചുള്ള ബോധവും അള്ളാഹുവിന്റെ പിടുത്തത്തെ സംബന്ധിച്ചുള്ളൊരു വിശ്വാസവും ഏത് സമയത്തും ഒരു വിശ്വാസിക്കുണ്ടെങ്കിൽ അവനിവിടെ നിർഭയത്തുണ്ടാകും. ഇല്ലെങ്കിൽ തെറ്റിനുമേൽ തെറ്റിന് കൂമ്പാരമായിക്കൊണ്ട് ആ കൂമ്പാരത്തിനുമേലാണ് അവൻ്റെ ജീവിതമെങ്കിൽ എപ്പോ പോയാലും അവന് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ان الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരുപാട് ദിക്റുകളും ദുആകളും ഉണ്ട്. ഒരു വിശ്വാസി അതൊക്കെ ജീവിതത്തിൽ പാലിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്.
പ്രത്യേകിച്ചും രാവിലെയും വൈകുന്നേരങ്ങളിലുമൊക്കെയുള്ള ദിക്കറുകൾ. അതിൽ ചില ദിക്കറുകൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ചില ദിക്കറുകൾക്ക് വലിയ ശക്തിയും അതുപോലെ തന്നെ മഹത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതും ചെയ്താൽ വലിയ ഗുണഫലമുള്ളതുമായ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ഉണ്ടായിട്ടുണ്ടാവും പല ആളുകൾക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ദിക്കറാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇതെല്ലാവരും പഠിച്ചിട്ടുള്ള ദിക്കറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് രാവിലെ ഒരു 100 തവണ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന 4 കാര്യങ്ങളാണ് അവന് കിട്ടുക. ആ 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ സങ്കല്പത്തിന് പുറത്താണ്. ഒരു മനുഷ്യന് എത്ര അവൻ്റെ അധ്വാനിച്ചാലും കിട്ടാത്ത അധ്വാനത്തിന് പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ 10 അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമാണത്. 1 അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂലി എത്രയാണ് സഹോദരന്മാർ? ഇന്ന് നമ്മുടെ നാട്ടിൽ അടിമമോചനമില്ല. എത്രയോ പണം ചെലവഴിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ 1 അടിമയെ മോചിപ്പിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ 10 അടിമകളെ മോചിപ്പിച്ചവന്റെ പുണ്യം രാവിലെ തന്നെ ഒരു മനുഷ്യന് കിട്ടും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുത്തിബ ലഹു മിഅത്തു ഹസനത്തിൻ വമുഹിയത അൻഹു മിഅത്തു സയ്യിഅ. 100 നന്മകൾ അവന് രാവിലെ അല്ലാഹു എഴുതി വെക്കും. അതുപോലെ തന്നെ 100 തിന്മകൾ അല്ലാഹു അവനിൽ നിന്ന് മായ്ച്ചു കളയും. 4-ാമത്തേതാണ് ഏറ്റവും പ്രധാനം, വഖാനത ലഹു ഹിർസം മിന ശൈത്താനി യൗമഹു ദാലിക. ആ ദിവസം മുഴുവനും അല്ലാഹുവിന്റെ സംരക്ഷണം, പിശാചിൽ നിന്ന് അല്ലാഹുവിന്റെ സംരക്ഷണം ആ മനുഷ്യനുണ്ടാകും. ഹത്താ യുംസിയ, അവൻ രാവിലെ ചില വൈകുന്നേരമാകുന്നത് വരേക്കും അവന് ശൈത്താന്റെ ഒരു ഉപദ്രവങ്ങളും പിശാചിന്റെ വസ്വാസുകളും തോന്നിവാസങ്ങളെ സംബന്ധിച്ചുള്ള ചിന്തകളൊന്നും അവനുണ്ടാകൂലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് ഹഖാണ്. ഇത് ശരിക്കും പ്രാവർത്തികമാക്കുന്ന ആളുകൾക്കറിയാം ഈ ദിക്കറിന്റെ മഹത്വം. സുബ്ഹാനല്ലാഹ്. തിന്മകളിലേക്ക് അല്ലെങ്കിൽ തിന്മകളുടെ സാഹചര്യങ്ങളിലേക്ക് വഴുതിപ്പോകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ തിന്മയുടെ വക്കത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ദിക്കർ അവർക്ക് വളരെ ഉപകാരം ചെയ്യും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്, കാനത്ത് ലഹു ഹർസൻ മിന ശൈത്താൻ, പിശാചിൽ നിന്നൊരു സംരക്ഷണമായിരിക്കും ഈ 100 തവണ തില്യാ മതി എന്നൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്കറിലെ ഒരു മഹത്വം കൂടി പറയാൻ, വലം യഅതി അഹദൻ ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി. ഈ മനുഷ്യൻ അങ്ങനെ 100 തവണ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ മനുഷ്യനോളം അഫ്ളലായ, ഈ മനുഷ്യനോളം ശ്രേഷ്ഠകരമായ പ്രവർത്തനം ചെയ്ത ഒരു മനുഷ്യനുണ്ടാവൂല. ഇല്ല അഹദുൻ അമല അക്സറ മിൻ ദാലിക്, ഇതിനേക്കാൾ 100-ന് അപ്പുറത്തൊരാൾ ചൊല്ലിയാലല്ലാതെ ഇയാളെ ഓവർടേക്ക് ചെയ്യാൻ ആർക്കും കഴിയൂല. അപ്പൊ ഇത് നമ്മളൊക്കെ ജീവിതത്തിൽ പാലിക്കേണ്ടത്, നമുക്കറിയുന്ന കാര്യമാണ്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെന്നുള്ള അത്രയും മഹത്വമുള്ള. അതുപോലെ തന്നെ നമ്മളൊന്ന് ചൊല്ലി നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ വരെ ഇത് ചെല്ലാതിരുന്ന് ഇന്ന് നമ്മളൊന്ന് ചൊല്ലി ആ ജീവിതത്തെ വൈകുന്നേരം വരെ ആക്കുമ്പോഴേക്കുണ്ട് നമ്മുടെ തിന്മയുടെ തോതും അളവുകളും അത് കുറഞ്ഞു 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 വരുന്നതായിക്കൊണ്ട് നമുക്ക് കൃത്യമായി അനുഭവിച്ചറിയാൻ കഴിയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്കറാണിത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഒരു 10-20 മിനിറ്റ് കൊണ്ട്, 10-20 മിനിറ്റ് വേണ്ട, നമ്മൾ അത് ഇരുന്ന് തന്നെ ചെല്ലണം എന്നില്ല. നിസ്കരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ചെല്ല, ഇനി വീട്ടിൽ ചെന്ന് എന്തെങ്കിലും ജോലി എടുക്കുമ്പോൾ ചെല്ല, ഇതൊക്കെ ചെല്ല. ഒരു ദിവസത്തിൽ ചെല്ലിയാലുള്ള വളരെ വലിയ മഹത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ദിക്കറുകളും ദുആകളുമാണ് തഖ്വയുള്ള ജീവിതം നമുക്ക് പ്രദാനം ചെയ്യുക. പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് കാത്തിരിക്കുന്നു. ഇത്തരത്തിലുള്ള വലിയ ദിക്കറുകൾ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു പ്രധാന കാര്യം സൂചിപ്പിക്കഴിഞ്ഞാൽ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ പല സഹോദരന്മാരും തെക്കൻ ജില്ലയിലുള്ള പ്രളയത്തിന്റെ വാർത്തകൾ നമ്മളെല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല സഹോദരന്മാർക്കും വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന അക്ഷരാർത്ഥത്തിൽ അതുപോലെ എല്ലാ കാര്യങ്ങളും വീടടക്കം വീടടക്കം നഷ്ടപ്പെട്ട സഹോദരന്മാരുണ്ട്. അവരെ സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാക്കാനിൽ അബ്ദു ഫി ഔനി അഖീഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഒരടിമയെ ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ ആ അടിമയെ അള്ളാഹും സഹായിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം.
അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മുടെ ജുമാക്ക് ശേഷം ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു കളക്ഷൻ ഉണ്ടായിരിക്കും. എല്ലാ ആളുകളും കഴിവിൻ്റെ പരമാവധി അത് ഉപയോഗപ്പെടുത്തണം. ഇനി അതെല്ലാം കുറച്ചുകൂടി സാമ്പത്തികമായി കൂടുതൽ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ അതിൻ്റെ അക്കൗണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് ആളുകൾക്ക് പൈസ ഇടാവുന്നതാണ്. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കാം. കാരണം പലപ്പോഴും ഇത് ഈ ഇത്തരത്തിൽ ദുരന്തങ്ങൾ പോലും ചില ആളുകൾ അവരുടെ സാമ്പത്തിക നേട്ടത്തിനും അല്ലെങ്കിൽ അവരുടെ തട്ടിപ്പിനുമുള്ള ഒരു മറയായി പലപ്പോഴും സ്വീകരിക്കാറുണ്ട്. അത്തരം ആളുകളെയും നമ്മൾ സൂക്ഷിക്കണം. ഇത് പിരിവ് എന്ന് നമ്മുടെ സമ്പത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഒരു പൈസ കൊടുക്കുമ്പോൾ അത് കൃത്യമായി അതിൻ്റെ അർഹരായ ആളുകളിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളിലേക്ക് മാത്രം നമ്മൾ കൊടുക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെയെല്ലാം അത്തരം ദുരന്തങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അറിഞ്ഞു മറിയാതെ ഒന്നും പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം വിട്ടുകൊടുത്തും മാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നല്ലവരായ മുനിയങ്ങൾക്കും സത്യവിശ്വാസികൾക്കും നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു സ്വർഗം നൽകിയാതിരിക്കും മറവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശർക വൽ മുശ്രിക്കീൻ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.